അപ്പൊ ഗൈസ്, ഇനി അടുത്തതായിട്ട് നമ്മള് തിരുവാതിര കാണാൻ വേണ്ടി പോവാണ്. തിരുവാതിര എന്ന് പറഞ്ഞ ഇവിടെ ഒരു വിശിഷ്ടാതിഥി വന്നിട്ടുണ്ട്. ഒരു ഹലോ ഗൈസ്, എല്ലാവർക്കും ട്രാവൽ കിക്സിലെ മറ്റൊരു അടിപൊളി ബ്ലോഗിലോട്ട് വീണ്ടും സ്വാഗതം. എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അടിച്ചു പൊളിച്ച് ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഇന്ന് ഒരുപാട് സന്തോഷത്തിലാണ്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മള് ഓണം ആഘോഷിക്കാൻ വേണ്ടി പോവാണ്. വേൾഡിലുള്ള നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും നമ്മുടെ രണ്ടുപേരുടെയും ഹാപ്പി ഓണം. നിങ്ങൾ എവിടെയാണെങ്കിലും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടിരിക്കുക. നമ്മൾ ഇന്ന് ആക്ച്വലി സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു കുഞ്ഞു സർക്കിളിലാണ്. കാരണം നമുക്ക് നമ്മളായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്താണ് ഇന്ന് ആക്ച്വലി സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാറില്ല, മൊത്തം അർമാദിക്കലാണ്. വരും ദിവസങ്ങളിൽ നമ്മുടെ ഈ വീട്ടിലെ ഒരു ഓണം ഡേ ഇൻ ലൈഫ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അത് വേറൊരു വ്ളോഗായിട്ട് അല്ലേ. ഇന്ന് കുറച്ച് നമ്മുടെ ഗെയിംസും ഫണ്ണും അർമാദിക്കലും ആയിരിക്കും നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ഓണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേൾഡിൽ എവിടെയാണെങ്കിലും നമ്മൾ ആഘോഷിക്കാറുണ്ട്, എൻജോയ് ചെയ്യാറുണ്ട്. അപ്പൊ എന്റെ ഒരു ഹമ്പിൾ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഇന്ന് ഓണമായിട്ട് നിങ്ങൾ ആരുടെടുത്തെങ്കിലും കുറെ കാലമായിട്ട് മിണ്ടായിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യണം. നമുക്കറിയാം നമ്മുടെ ലൈഫ് എന്ന് വെച്ചാൽ ഭയങ്കര ബിസിയാണ്. നമ്മുടെ ജോലി തിരക്ക് കാരണം നമ്മൾ പലരെയും ഡേ ടു ഡേ ലൈഫിൽ വിളിക്കാൻ മിസ്സായി പോകാറുണ്ട്. പിന്നെ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ ഫെയ്ഡ് ഔട്ട് ആയി പോകാറുണ്ട്. അപ്പൊ ആരുടെങ്കിലും നിങ്ങൾ എന്തെങ്കിലും കാരണം വെച്ച് മിണ്ടായിരിക്കുകയാണെങ്കിൽ ഇന്ന് കോൺടാക്ട് ചെയ്യണം. ഇന്ന് വിളിച്ചിട്ട് ഒരു ഹാപ്പി ഓണം പറയണ ഒരു മെസ്സേജ് അയക്കണം. അവർക്കും സന്തോഷവും നമുക്ക് എല്ലാവർക്കും സന്തോഷം. കാരണം എന്ന് വെച്ചാൽ, ഞാൻ ഇന്ന് രാവിലെ എന്റെ ഫ്രണ്ട് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. കുറെ കാലമായിട്ട് പിണങ്ങിയിരിക്കുന്നൊന്നുമല്ല, വിട്ടുപോയി കോൺടാക്ട്. കാരണം ഞാനും ജോലി തിരക്കാണ്, അവനും ജോലി തിരക്കാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മളിങ്ങനെ കോൺടാക്ട് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ഇന്ന് വിളിച്ചപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അപ്പൊ നിങ്ങൾ ആരുടെങ്കിലും മിണ്ടായിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്ന് കോൺടാക്ട് ചെയ്യുക. അല്ല, എനിക്ക് കുറെ ബോയ് ഫ്രണ്ട്സ് ഉണ്ട്. അവരൊക്കെ ഓരോ സ്റ്റേജ് കഴിയുമ്പോൾ ഞാൻ ടച്ച് വിട്ടുപോയി. ഞാൻ ടച്ച് ശരിയാക്കി തരാം. ബോയ് ഫ്രണ്ട്സ് ഞാൻ പറയും, എയർപോർട്ട് ജോബ്. അപ്പൊ കുറെ ഫ്രണ്ട്സ് ആയിട്ട് ടച്ച് ഇങ്ങനെ വിട്ടു വിട്ടു പോയി. ഒരു കാര്യം, മോൾ അവിടെ പോയിരുന്ന് ടച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇനി വേറൊരു കാര്യം കാണിച്ചിട്ട്, ഇവിടെ ഒരാൾ ഇന്നൊരു കുഞ്ഞ് അത്തപ്പൂ ഇട്ടിട്ടുണ്ട്. കാണട്ടെ, ഇന്ന് അമ്മ ആക്ച്വലി ഇട്ട പൂവാണ്. രസം എന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് പൂ അമ്മുവിന്റെ ഗാർഡനിൽ നിന്ന് എടുത്ത് പൂവാണ് അല്ലേ. ഇത് നമ്മുടെ കടലാസ് പൂ എന്ന് പറയും. പിന്നെ ബാക്കി പൂവെല്ലാം വാടിപ്പോയി, കാരണം രാവിലെ ഇട്ടതാണ്. അത്തം തൊട്ട് അമ്മു അത്തപ്പൂ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മള് ഇന്ന് അർമാദിക്കാൻ വേണ്ടി പൂവാണ്. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് കാണാം. ഓക്കെ, ഹാപ്പി നമ്മള് മറ്റൊരു അടിപൊളി ഓണം പൊളിച്ചടിക്കാൻ വേണ്ടി വന്നേക്കാണ്. അതായത് ഓണം വരുമ്പോഴത്തേക്ക് നമ്മുടെ മച്ചാനൻ മച്ചൂസ് നമ്മുടെ പടവൻ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഓണത്തിൽ ഇല്ലാത്ത പലരും ഇന്ന് വലിഞ്ഞു കയറി വന്നിട്ടുണ്ട് ബാക്കിലുണ്ടേ. കഴിഞ്ഞ ഓണത്തിന് കൊറോണ കാരണം അധികം ആർക്കും ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. കുറച്ചൊരു നാട്ടിൽ ആക്ച്വലി കുടുങ്ങിപ്പോയി. പക്ഷെ നമ്മള് ഇപ്രാവശ്യത്തെ ഓണം അടിച്ച് പൊളിക്കാൻ വേണ്ടി പോവാണ്. ഇത് കണ്ട, നമ്മുടെ പടയുണ്ട്, അതെ അമ്മ ഇവിടെ നിപ്പുണ്ട്, കുറെ പൂ ഇവിടെ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ ഓണത്തിന് നാട്ടിൽ പോയവർ എന്താണ് പറയാനുള്ളത്? ഇതാണ് കഥയിലെ വാണി വിശ്വനാഥ്. അതായത് നമ്മളെല്ലാവരും രോണി രോണി എന്ന് വിളിക്കും. ഈ കൂട്ടത്തിലെ ഏറ്റവും വലിയ ഇന്റർനാഷണൽ ചട്ടമ്പി. ഇനി നമുക്കൊരു തള്ളു കഥ കേൾക്കാം. ബാ, കഴിഞ്ഞ ഓണം വളരെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാരും സെലിബ്രേറ്റ് ചെയ്യുന്ന കണ്ടിട്ട് എനിക്ക് ഭയങ്കര വിഷമായി. അതെല്ലാം കൂടെ ഞാൻ ഈ വർഷം കോമ്പൻസേറ്റ് ചെയ്യുന്നതായിരിക്കും. മുട്ടൻ തള്ളാണ്, നാട്ടിൽ പോയി ബീഫ് മട്ടൻ ചിക്കൻ ഒക്കെ അടിച്ചു നിൽക്കുകയാണ്. ഇത് ഷാർജയിലെ പേര് കേട്ട ഗുണ്ടയാണ്. പേര് ജിഷ. നമ്മൾ ജിഷമായി ജിഷമായി എന്ന് വിളിക്കും. രോണിയുടെ കട്ട കമ്പനി കണ്ട കലിപ്പിലുക്കേണ്ട. രോണിനെ പറ്റി പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. നമുക്ക് ഈ പ്രാവശ്യം സ്പെഷ്യാലിറ്റി, ഞങ്ങളുടെ ഇടയിലേക്ക് ഒരു ബേബി വന്നിട്ടുണ്ട്. ബേബി ഉണ്ട്, ഒരു ചട്ടമ്പി വന്നിട്ടുണ്ട്. ചട്ടമ്പി നമ്മളെ കുറച്ച് കഴിഞ്ഞ് കാണിക്കുന്നതായിരിക്കും. പുറങ്ങാണല്ലേ. എന്താണ് പറയുന്നത് ജിബി? ഇതാണ് നമ്മുടെ കൂട്ടത്തിലെ ദുൽഖർ സൽമാൻ, ജിഷയുടെ ഭർത്താവ്. ഇവരുടെ വീട്ടിലാണ് നമ്മൾ ഇന്ന് ഓണം ആഘോഷിക്കുന്നത്. നമ്മുടെ ഈ പ്രാവശ്യത്തെ ഓണം വളരെ സ്പെഷ്യൽ ആണ്. പുതിയതായിട്ട് ഒരാളും കൂടെ ഉണ്ട് ഇവിടെ. നോക്ക്, മൂന്ന് പേര് ആക്ച്വലി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചട്ടമ്പി അൻപി. അൻപി, രണ്ട് വാക്ക് ഓണത്തിനെ പറ്റി പറഞ്ഞേ. ഇത്ര ഓണസ്റ്റ് ആയിട്ട് കൊച്ചിനെ കണ്ടില്ല. എന്താണ് പറയാനുള്ളത്? അത് ഞാൻ പറയാം, നമ്മള് ഇപ്രാവശ്യം ഓണത്തിന് സ്പെഷ്യൽ ആക്കാൻ വേണ്ടി നാട്ടിൽ നിന്ന് കൂടാൻ വേണ്ടി ഒരുത്തിന് ഇറങ്ങിയിട്ടുണ്ട്. കണ്ടാ, കണ്ണൂരിൽ നിന്ന് സ്പെഷ്യൽ ആയിട്ട് ഇറക്കുമതി ചെയ്ത് അയച്ചോണ്ട് അങ്ങോട്ട് വരുന്നതായിരിക്കും. വിഭ, ഇതാണ് വിഭ. നമ്മളെല്ലാരും പഞ്ചാബി പഞ്ചാബി എന്ന് വിളിക്കും. കാരണം പുള്ളിക്കാരത്തെ അങ്ങ് ജനിച്ചു വളർന്നത് പഞ്ചാബിലാണ്. മലയാളം കുരച്ച് കുരച്ചറിയും. പിന്നെ ഫേവറേറ്റ് ഫുഡോ കഞ്ഞിയും കപ്പയും. അടുത്ത തള്ളി കേൾക്കാം. പാ, നമ്മുടെ പഞ്ചാബി ബോലിയേ, ഓണം സേ ഓണം ദോ ദോ അക്ഷരമേ ബോലിയേ. കഴിഞ്ഞ ഓണത്തിന് നമ്മൾ അൻഷു ബേബിയുടെ ചോറൂണായിരുന്നു. നമ്മൾ അടിച്ചു പൊളിച്ചു അൻഷുവിന്റെ രണ്ടാമത്തെ ഓണം. എന്താണ് പറയാനുള്ളത് നീയക്കുട്ടി? ഇതാണ് വിനീത്, നമ്മുടെ പഞ്ചാബിയുടെ കെട്ടിയോൻ.
ഇവനിപ്പോ അങ്ങ് തായ്ലൻഡിലാണ്. ഇവന് വേണ്ടിയിട്ടാണ് ഇപ്രാവശ്യം നമ്മൾ ഓണം കുറച്ച് നേരത്തെ ആഘോഷിച്ചത്. നിങ്ങൾ ആരെങ്കിലും തായ്ലൻഡിലോട്ട് ബിസിനസ് ട്രിപ്പ് പോകുന്നതിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലേ. ഇവനിപ്പോ തായ്ലൻഡിൽ ഇടക്കിടയ്ക്ക് പോകാറുണ്ട്. ഇവന്റെ തള്ളിയേക്കാമ്പാ. ഈ ഓണത്തിന്റെ പ്രത്യേകത വെച്ചാല് ഇവൻ ബിസിനസ് ട്രിപ്പിനായിട്ട് തായ്ലൻഡിൽ പോവാണ്. രണ്ടു മക്കറോ നീ എന്നെ പറഞ്ഞില്ലോ. നമ്മുടെ കൂട്ടത്തില് നമ്മൾ എന്നും റെസ്പെക്ട് ചെയ്യുന്ന സൽമാൻ ഖാനാണ്. ഇതാണ് നമ്മുടെ കൂട്ടത്തിലെ സൽമാൻ ഖാൻ. അതായത് പുള്ളിക്കാരൻ സൽമാൻ ഖാൻ്റെ ഒരു കടുത്ത ആരാധകനാണ്. പക്ഷെ ഇപ്പോൾ ആൾ കുറച്ച് വിഷമത്തിലാണ്. ഈ ഇടയ്ക്കിടയ്ക്ക് സൽമാൻ ഖാൻ്റെ പടങ്ങളിങ്ങനെ പൊളിഞ്ഞുകൊണ്ട് ഇപ്പം ഡസ് പിടിച്ചിരിക്കുകയാണ്. ഇനി അവൻ്റെ തള്ളേക്കാവാ. കണ്ടാ കൈയൊക്കെ കെട്ടി ഭയങ്കര ഡീസലാണ്. പറ രണ്ടു പറ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വെർച്വലായിട്ടാണ് ഓൺലൈനായിരുന്നു. ഈ പ്രാവശ്യം പക്ഷെ നമ്മൾ കൂട്ടത്തിൽ തന്നെയുള്ള പലരെയും മിസ് ചെയ്യുന്നുണ്ട് നമ്മൾ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ഓണം എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും എല്ലാ വർഷവും നമുക്ക് കളർഫുൾ ആക്കി തരുന്ന ഈ പറയുന്ന മച്ചാനൻ മച്ചൂസ് ആണ്. നമ്മുടെ ലൈഫിൽ ആക്ച്വലി കുറേ പേര് വന്ന് പോയിട്ടുണ്ട്. നമുക്ക് പോലും അറിയാതെ ഒരുപാട് പേര് പലരും വന്ന് പോകുന്നതായിരിക്കും. എന്നും നമ്മുടെ കൂടെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന ഈ മച്ചാനൻ മച്ചൂസ് കൂടിയാണ് നമ്മൾ ഈ ഓണം കളർഫുൾ ആക്കാൻ വേണ്ടി പോകുന്നത്. അയ്യോ ഫാമിലിയിൽ മിസ് ചെയ്യുന്നുണ്ട്. ഇപ്രാവശ്യത്തെ ഓണത്തിന് ആക്ച്വലി നമ്മള് നാട്ടില് ഗ്രാൻഡ് ആക്കണമെന്ന് വിചാരിച്ചത്, പക്ഷെ അവിടെ നമുക്ക് പോകാൻ പറ്റിയില്ല. ആ ഒരു സിറ്റുവേഷൻ ആയി പോയി. ഇന്നത്തെ ഓണം നമ്മൾ ഈ ഫാമിലി കൂടെയാണ് അടിച്ചു വിളിക്കാൻ വേണ്ടി പോകുന്നത്. അടുത്ത നമുക്ക് സദ്യ കഴിക്കാം. സദ്യ കഴിക്കാം. അടുത്തതായിട്ട് നമ്മൾ അത്തപ്പൂടാൻ വേണ്ടി പോകുന്നത് കണ്ടാ പല തരത്തിലുള്ള പൂക്കളാണ് ഇവിടെ ഉള്ളത്. ഇത് റോസാപ്പൂ, വെന്തിപ്പൂ, അതിന്റെ തന്നെ പല കളറുണ്ട്. ഏറ്റവും രസം അതല്ല, ഇവിടെയാണ് നമ്മൾ അത്തപ്പൂടാൻ പോകുന്നത്. അതായത് ഇതൊരു രണ്ട് ദിവസത്തെ ഹാർഡ് വർക്ക് ആണ്. ഫുള്ള് ഇവിടെ നമ്മൾ ഇത് വരച്ചു വെച്ചിട്ടുണ്ട്. നമ്മളല്ല, വരച്ചാളെ കാണിച്ചു തരാം. ഇവനാണ് താരം. കണ്ടാ ഇവനെ നമ്മള് കണ്ണൂരിൽ നിന്ന് ഇതിനു വേണ്ടി ഇങ്ങോട്ട് ഫ്ലൈറ്റ് കയറ്റി കൊണ്ടുവന്നതാണ്. അത്തപ്പൂടാൻ വേണ്ടി മാത്രം. ഇവന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മൾ താഴെ കൊടുക്കുന്നതായിരിക്കും. അതായത് പ്രൊഫഷണൽ ആയിട്ട് അത്തപ്പൂടും. പിന്നെ എന്തൊക്കെ ഇവൻ ഇവൻ ഒരു ദിവസം മൊത്തം ഇരുന്ന് വരച്ച ഇതാണ്. ഇവന്റെ ഹാർഡ് വർക്ക് ആണ്. ഇവൻ ഇവൻ ഈ ഫോട്ടോ നോക്കിയിട്ടാണ് ഈ ഡിസൈൻ വരച്ചിരിക്കുന്നത്. ഇതേപോലെ ഇട്ടില്ലെങ്കിൽ ഇടാ നിന്നെ ഇപ്പൊ തന്നെ ഫ്ലൈറ്റ് കേട്ടി നാട്ടി വിടും. കേട്ടല്ലോ, നമ്മുടെ മാവേലിയാണ് ഇരിക്കുന്നത്. കണ്ട പച്ച നിക്കര കേട്ടിട്ട് മാവേലിയുടെ കൊട എവിടെ? കൊട കൊട എവിടെ മാവേലി? മാവേലിയുടെ കൊട എന്തി? ഓ ഇത് ചട്ടമ്പിയുണ്ടോ? ചട്ടമ്പി ഏ മാവേലി വന്നിരിക്കുകയാണ്. കണ്ട കീടിലെ മുണ്ടൊക്കെ എടുത്തിട്ട് അൻഷു മാവേലിയാണിത്. അൻഷു മാവേലി അല്ലേ? നമ്മുടെ ഒരു കുഞ്ഞു വേറൊരു മാവേലി വരുന്നതാണ്. മാവേലി വരൂ. ഏ നമ്മുടെ കുട്ടി മാവേലി, സാക്കു മാവേലി. ഇതാണ് നമ്മുടെ സാക്കൂട്ടൻ. സാക്കൂട്ടന്റെ ആദ്യത്തെ ഓണമാണ്. സാക്കൂട്ട് നോക്കുന്നുണ്ടോ? സാക്കുണ്ട് ഡ്രസ്സ് കണ്ടാ, നല്ല കീടിലൻ ഡ്രസ്സാണ്. സാക്കുരിയൻ ജിബിയാണ്. സാക്കുരിയൻ ജിബിയുടെ ആദ്യത്തെ ഓണം. അതും NRI ഓണമാണ്. പ്രാവശ്യം ഒരു തെയ്യത്തിന്റെ ഡിസൈനാണ്. ഇത് കണ്ടാ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇത്രയും ഫിനിഷിംഗ് പ്രതീക്ഷയില്ല, പക്ഷെ എന്റെ ഒറ്റ ഹാർഡ് വർക്ക് കാരണം സോറി. ഒരു പണി എടുക്കാതിരിക്കണ്ട്. എന്താണ് നാണല്ലേ? അറ്റ്ലീസ്റ്റ് ആ പൂവൊക്കെ ഒന്ന് വാരിക്കളാം. നമ്മളിത് സദ്യ കഴിക്കാൻ വേണ്ടി പോവാണ്. ഒന്നൊന്നര സദ്യയാണ്. അതായത് സ്പെഷ്യലായിട്ട് നമ്മൾ ഇപ്രാവശ്യത്തെ ഓണത്തിന് അറേഞ്ച് ചെയ്ത സദ്യയാണ്. സദ്യ വട്ടങ്ങൾ കാണാം. സാധാരണ സദ്യ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എല്ലാവരും കൂടെ വിളമ്പിട്ട് ഒരുമിച്ചിരിക്കുക. ഇത് കണ്ടാ എല്ലാം കയറി ഇരുന്ന് കഴിക്കും. നോക്കും കഴിക്കാൻ വേണ്ടി ഇരിക്കണൊക്കെ നാണോ? ലേഡീസ് ഫസ്റ്റ്. നിങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾ കഴിക്കും, നിങ്ങൾ വിളമ്പിത്തരും. വിളമ്പണ്ടാ ോണിക്ക് വിളമ്പണ്ട. ഭർത്താവ് ഭാര്യക്ക് വിളമ്പി കൊടുക്കണുണ്ടോ? എന്തിനു പൊളൈറ്റ്നസ്? ഡോണിയുടെ കയ്യിൽ നോക്കിയാ നഖം കാണിച്ചു കൊടുക്കുക. ഇന്ന് മാന്തി ഇട്ടത് അവന് മൊത്തം മാന്തി പൂന്നാണ് വിളിച്ചത്. പൂ പൂ പൂന്നു. എനിക്ക് വിളമ്പിട്ടിരുന്നാ പോരെ. നമ്മളങ്ങനെ സദ്യ എല്ലാം കഴിച്ചിട്ട് റിലാക്സ് ആയിട്ടിരിക്കുകയാണ്. ഒന്നൊന്നര സദ്യ. സാധാരണ ഈ സദ്യയൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് എപ്പോഴും ഭയങ്കരമായിട്ട് നമുക്ക് ലേറ്റായി പോകും. പിന്നെ തണുത്ത് ഐസായിട്ടായിരിക്കും കഴിക്കുന്നത്. പക്ഷെ ഇപ്രാവശ്യം നമ്മുടെ അനൂപിന്റെ കെയർ ഓഫിൽ ഒരു കിടിലം സദ്യ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഇവിടെ ഇവിടെ ക്രെഡിറ്റ് ഒരാൾക്കും കൂടെ ക്രെഡിറ്റ് വേണം. ഒന്ന് രോണിയാണ് അറേഞ്ച് ചെയ്തത്. ഞാൻ വിളമ്പിയോണ്ട് എനിക്ക് ഏറ്റവും ലാസ്റ്റ് ആണ് ഇരിക്കാൻ പറ്റിയത്. എനിക്ക് സമയത്തിന് കഴിക്കാൻ പറ്റില്ല, പക്ഷെ എനിക്ക് വിഷമമില്ല. തായ്ലാന്റ് കേട്ടോ മതി. ഇവിടെ ഇരിക്കുന്നത് എടാ തായ്ലാന്റ് ട്രിപ്പിനെ പറ്റി രണ്ടു വാക്ക്. പോയി വരട്ടെ. എന്നിട്ട് ഞാൻ തായ്ലാന്റിൽ പോയി വരുമ്പോ എന്തുകൊണ്ട് വരും? എന്തുകൊണ്ട് വരടാ? കല്യാണത്തിനുമുള്ള ഓണം കുറെ കൂടെ എൻജോയ് ചെയ്തിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രാരാബ്ദം.
അതാണ് പ്രശ്നം. പക്ഷെ നമ്മളെല്ലാം അടിച്ചു വിളിക്കാറുണ്ട്. നമ്മൾ ആക്ച്വലി കല്യാണത്തിന് മുന്നേ ആണെങ്കിലും കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മുടെ കൂടെ നമ്മുടെ മച്ചാനും മച്ചൂസ് എപ്പോഴും കാണും. ഓരോ സെലിബ്രേഷൻ ശരിക്കും ബോണ്ടിങ് ആണ് ആക്ച്വലി. അതായത് നമുക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പോലും ഏറ്റവും ബോണ്ടിങ് ഉള്ള ഒരു ഗ്രൂപ്പാണ് ഈ നിൽക്കുന്ന ഒരു മച്ചാനും മച്ചൂസ്. ഇവിടെയുള്ള ഓരോരോ ആൾക്കാരുടെയും ഗ്രോത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ചെറിയ അടക്കകൾ ദേ വളർന്നതേ താഴെ മാറ്റങ്ങൾക്കൂടെ നമ്മൾ കടന്നു വെക്കൊണ്ടിരിക്കുകയാണ്. വീക്കെൻഡ് ആവട്ടെ വീക്കെൻഡ് അല്ല നമ്മൾ എന്തെങ്കിലും സമയം കണ്ടെത്തി വന്ന് എൻജോയ് ചെയ്യും. അപ്പോൾ ഗൈസ് ഇനി അടുത്തതായിട്ട് നമ്മൾ തിരുവാതിര കാണാൻ വേണ്ടി പോവാണ്. തിരുവാതിര എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര തിരുവാതിരയായിരിക്കും. നാല് പേരെ വെച്ചിട്ടുള്ള തിരുവാതിര കണ്ടിട്ടുണ്ടോ? ഇന്ന് കാണാം. ഇത് കണ്ടാ, ഇതെല്ലാം കലാമണ്ഡലം ചേച്ചിമാരാണ്. ഇത് കണ്ടാ, ഒരു കലാമണ്ഡലം അമ്മു അമ്മച്ചിയുണ്ട്. ഈ തിരുവാതിര നാല് പേരായിരിക്കും കളിക്കുന്നത്. ഇവർ കിടിലമായിട്ട് പെർഫോം ചെയ്യണം. ഇതിന്റെ ജഡ്ജസ് എവിടെ ഇരിപ്പുണ്ട്? ദൈവമാരാണ് ജഡ്ജസ്. തായ്ലാന്റിൽ പോണ ജഡ്ജ് ഉറങ്ങിയിരിക്കുകയാണ്. ഇതിൽ ആരാണ് ഏറ്റവും ബെസ്റ്റ് കളിക്കുന്ന അവർക്ക് ഗിഫ്റ്റ് ഉണ്ട്. മോശമായിട്ട് കളിക്കുന്ന ആൾക്കൊരു ശിക്ഷയുണ്ട്, തവളച്ചാട്ടം. ഇതിൽ ഒട്ടും കോർഡിനേഷൻ ഇല്ലാതെ കളിക്കുന്ന ഒരാൾക്ക് തവളച്ചാട്ടം. അതായത് അത്തപ്പൂന് ചുറ്റും ചാടണം, അതാണ് ശിക്ഷ. അല്ല, അങ്ങനെയൊന്നുമില്ല. എനിക്ക് അമ്മൂനാണ് പ്രതീക്ഷ. ഓക്കെ. Later. Yay! പത്താമത്തെ ടേക്കിന് ശേഷം തിരുവാതിര കളിച്ചിരിക്കുകയാണ്. വെൽഡം ഗൈസ്. അതൊരു ഹൈഫൈമേ, ആരുമില്ല ഹൈഫൈ. ലേഡീസിന്റെ തിരുവാതിര കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്തത് ഒരു സ്പെഷ്യൽ ഐറ്റം ആണ്, ബോയ്സിന്റെ തിരുവാതിരയാണ്. അതായത് നിങ്ങൾ ഇതുവരെ പല വെറൈറ്റി ഓഫ് തിരുവാതിര കണ്ടു കാണും. ആദ്യമായിട്ട്, ചരിത്രത്തിൽ ആദ്യമായി, കണ്ണൂർ കോട്ടയം ട്രിവാൻഡ്രം ബോയ്സിന്റെ തിരുവാതിര റെഡി അല്ലേ? അപ്പൊ ഞാൻ ക്യാമറ നമ്മുടെ ഷേഖ് അബ്ദുള്ള എടുത്ത് കൊടുക്കുകയാണ്. ഷേഖ് അബ്ദുള്ള ഇവന്റെയാണോ ബെൽറ്റ്? അതിനിടെ പോയി ബെൽറ്റ് വരെ കെട്ടിയിരിക്കുന്നതാണ്. ഇവിടെ ഒരു വിശിഷ്ടാതിഥി വന്നിട്ടുണ്ട്. ഒരു വിശിഷ്ടാതിഥി ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാരും മാറിക്കേ. നമ്മളെ ഓണം നമ്മൾ
നമ്മുടെ ഓണം അടിച്ചു പൊളിക്കാനായിട്ട് നമ്മുടെ കുട്ടിമാവ് ജയ് മഹാബലി. അപ്പൊ ഗൈസ് ഫൈനലി നമ്മുടെ ഓണം നമ്മൾ തകർത്ത് അടിച്ചു പൊളിച്ചിരിക്കുകയാണ്. എന്റെ സൗണ്ട് ഒക്കെ അടിച്ചു പോയി. ഒന്നൊന്നര ഗെയിംസ് ആയിരുന്നല്ലേ ശരിക്കും നമ്മൾ അടിച്ചു പൊളിച്ചു. രണ്ടുമൂന്ന് പേരെ നമ്മൾ ശരിക്കും മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും എൻജോയ് ചെയ്തു. കാരണം നമ്മൾ കുറെ കാലത്തിന് ശേഷമാണ് എല്ലാവരും കൂടെ ആക്ച്വലി കൂടിയത്. ഓണം എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും നമുക്കൊരു വികാരമാണ്. അത് എത്ര വർഷമായാലും ശരി ആരൊക്കെ ആയാലും ശരി നമ്മൾ അടിച്ചു പൊളിക്കുന്നതായിരിക്കും. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എപ്പോഴും പറയുന്ന പോലെ തന്നെ എന്തെങ്കിലും ഫീഡ്ബാക്ക് ആൻഡ് സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഴുതി അറിയിക്കുക. കുറച്ചധികം ഫൺ ആൻഡ് അടിപൊളി ബ്ലോഗ്സ് ആയിട്ട് അമ്മു ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും. Until then, we are signing off. Happy Onam!